ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ചെറുപേരല്ല കേട്ടോ ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മുടെ ഗീവ് അവേ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഗീവ് അവേ വീഡിയോൻ്റെ അപ്ഡേറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഇടാറായിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മളിന്ന് ഗീവ് അവേ അപ്ഡേറ്റ് ആയിട്ട് നമ്മളിന്ന് എത്തിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ബേർഡ്സ് ഇപ്പോൾ നമ്മൾ തുറന്നോട്ടപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ബേർഡ്സ് എല്ലാം മേലെയുണ്ട്. അപ്പോൾ നമ്മൾ ഗീവ് അവേ ആയിട്ട് ഏത് പ്രാവോ കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാം. പ്രതീക്ഷിക്കുന്നു നമ്മളിന്ന് അപ്ഡേറ്റ് ആയിട്ട് എത്തിയിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗീവ് അവേ വീഡിയോ കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കണ്ടെങ്കിൽ തീർച്ചയായും പോയി ഗീവ് അവേ വീഡിയോ കാണുക. എന്നാൽ മാത്രമേ നമ്മുടെ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നമ്മുടെ ഗീവ് അവേ ബേർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരാളിപ്പോൾ അത്യാവശ്യം നന്നായി പറക്കുന്നുണ്ട്. ഒരാളിപ്പോൾ പറഞ്ഞിറങ്ങി വന്നോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവർ നമ്മുടെ ഹൈ ഫ്ലയറിൻ്റെ പ്രാവാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ ഒരു ബേർഡ് അവിടെ നിൽക്കുന്നുണ്ട്. പറന്നിറങ്ങിയതാണ് മൂപ്പര്. അതിൻ്റെ ഒരു വെള്ളയും കൂടി ഉണ്ട്. വെള്ള ഇറങ്ങിയിട്ടില്ല. ഒരു മൂപ്പര് ഇങ്ങനെ മേലെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ അതിൽ കൂടെ പറക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഹൈ ഫ്ലയറിന് ഇറങ്ങിയപ്പോൾ റാവാണ് നമ്മൾ ഇപ്രാവശ്യം ഗീവ് വീട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഒരു ഫ്രില്ലായിരുന്നു. ഒരു ഫ്രില്ലിനെ സെയിൽ ചെയ്യുന്ന വീഡിയോ. അത് നമ്മുടെ ഒരു എറണാകുളം ബ്രോ, നമ്മുടെ ജങ്ക് ബ്രോ 1300 രൂപയ്ക്ക് ആ ബ്രോ എടുത്തു. നമ്മുടെ ഫ്രണ്ട് ആയതായിരുന്നു. നമ്മളെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രില്ല്. അപ്പോൾ ഫ്രില്ലിനെ ചെറിയൊരു മാർക്കൗട്ട് ഉണ്ട്. പിന്നെ ക്രസ്റ്റ് ഇല്ല, നോൺ ക്രസ്റ്റഡ് ഫ്രില്ലാണ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ബേർഡ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, പൗട്ടർ ബ്രീഡിംഗ് ബിയർ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാകും. അപ്പോൾ തീർച്ചയായും വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഗീവ് അവേ എല്ലാവർക്കും അറിയാം. പ്രതീക്ഷിച്ച് നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് കമൻറ്റ് വൈസ് ആണ്. അപ്പോൾ നമ്മുടെ കമൻറ്റ് വഴിയാണ് നമ്മൾ നമ്മുടെ വിന്നറിനെ പിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കമൻറ്റ് ആ വീഡിയോ, ഞാൻ ഗീവ് അവേ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഐക്കൺ ടാബിൽ നമ്മൾ കൊടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഐക്കൺ ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗീവ് അവേ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ആ ഗീവ് അവേ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ആ ഗീവ് അവേ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അല്ല നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ നമ്പറും, നിങ്ങളുടെ ഫോൺ നമ്പറല്ല, നിങ്ങളെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഫോൺ നമ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. ജിമെയിൽ ഐ ഡി ഏതാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്ലേസും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ കമൻറ്റ് പിക്കർ വഴി ഞങ്ങൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗീവ് അവേ അപ്ഡേറ്റ് ആയിട്ട് വരികയാണ്. നമ്മൾ കൃത്യം ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ വീഡിയോ ഇട്ടതിന് 4-ാമത്തെ ദിവസത്തിന് ശേഷം നമ്മൾ എന്തായാലും നമ്മുടെ ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഇനി 4-ാമത്തെ ദിവസം വരാൻ പോകുന്നത്. 4 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ 4 അല്ലെങ്കിൽ 5, 6 ഒരാഴ്ചേൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും വിന്നറിനെ സെലക്ട് ചെയ്യാം. നമ്മുടെ പൗട്ടർ നമ്മുടെ അടുത്ത് വന്നിട്ട് നല്ല പെർഫോമൻസ് കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ പൗട്ടർ നമ്മൾ ചെറുതായിട്ട് കൊടുക്കാനൊരു പ്ലാൻ ഉണ്ട്. എന്തായാലും കൊടുക്കണ്ടെങ്കിൽ നമ്മുടെ ചാനലിലിടാം. ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് കൊടുക്കുന്നില്ല എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു ഫീമെയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫീമെയിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫീമെയിലിനെ പെയർ ചെയ്യും. അല്ല വെച്ചാൽ ഈ മെയിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കാരണം ഇതിനെ ഫീമെയിൽ ഇടാണ്ടിരുന്നിട്ട് കാര്യമില്ല ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഐഫ ഉണ്ട്. അപ്പോൾ ഹായ്, നമ്മുടെ ഐഫ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മേലേക്ക് വന്ന് നമ്മുടെ പ്രാവിന് ചെറുപയർ കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പൗട്ടറിൻ്റെ പുറത്തെ സ്ഥിരം പരിപാടി. നമ്മളിപ്പോൾ അടുത്ത് നിൽക്കുകയാണെങ്കിലും നമ്മുടെ അടുത്ത് ചാടി ചാടി വരും. നമ്മൾ ഇത്തിരി ദൂരെ പോവുകയാണെങ്കിലും മൂപ്പര് നമ്മുടെ അടുത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ കുറുകി വന്നിട്ട് ഫുഡൊക്കെ ചോദിക്കും. നമ്മുടെ ചെറുപയറാണ് ഇപ്പോൾ നമ്മുടെ ഐഫ കുട്ടി കൊടുക്കുക. ഐഫ വാ, ചെറുപയർ കൊടുക്കുക. ഐഫ പെട്ടെന്ന് വന്നപ്പോൾ എല്ലാവരും ബേഡ്സൊക്കെ കുറച്ച് ആൾക്കാർ പേടിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ തന്നെയാണ് നമ്മുടെ ഗീവ് അവേ ബേഡ്, നമ്മുടെ ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിന്നറിനെ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വിന്നറിന് നിങ്ങളാകാൻ ചാൻസ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഗീവ് അവേ വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ ഐക്കൺ ടാബിൽ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത വിന്നർക്കാണ് നമ്മൾ നമ്മുടെ ഗീവ് അവേ ബേഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗീവ് അവേ ബേഡ് പറയുകയാണ് ഇപ്രാവശ്യം നമ്മൾ ഹൈ ഫ്ലയറാണ് കൊടുക്കുന്നത്. ഹൈ ഫ്ലയർ അപ്പോൾ എൻ്റെ ഒരുപാട് ആൾക്കാർ എൻ്റെ പ്ലേസ് എവിടെ ചോദിച്ചാൽ എൻ്റെ പ്ലേസ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിലാണ്. പിന്നെ അതും കൂടാതെ എന്താ പറയുക, നമ്മളെ ബേഡ് എങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ നിലവിൽ വേറൊരാൾക്കാർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകും ഗൈസ്. നമ്മുടെ വെള്ള ബേഡ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വെള്ള കുറച്ചു മുമ്പ് ഇറങ്ങി, നമ്മളിപ്പോഴാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതൊരു എല്ലാവർക്കും പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ ഗീവ് അവേയിൽ പങ്കെടുക്കുക. ഒരാഴ്ചേൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു.